Hello friends, ATMOS ഓടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി Dolby ഡിജിറ്റൽ 5.1 ആംപ്ലിഫയറിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ Dolby ഡിജിറ്റൽ ആംപ്ലിഫയർ. ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ DSP ഫ്യൂട്ടക്കിൻ്റെ DSP റിമോട്ട് കിറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ വലിയൊരു ബ്രാൻഡ് നെയിം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ വലിയ രണ്ട് മാസ്റ്റർ നോബ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റൈറ്റ് സൈഡിലുള്ളത് റോട്ടറി ആൻഡ് കോഡറും, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് സബിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഉള്ളത് രണ്ട് വ്യൂ ലെവൽ, പ്രോഗ്രാമിൻ്റെ വ്യൂ ലെവലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്യൂട്ടക്കിൻ്റെ തന്നെ വേർഷൻ 2 റിമോട്ട് കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. ആംപ്ലിഫയറിൻ്റെ പാനൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർഡറായിട്ട് ചുറ്റുള്ള ബോർഡർ മാറ്റ് ഷീറ്റും, അതേപോലെ തന്നെ സെൻറ്ററിൽ വരുന്ന ആ ഗ്ലോസി ആയിട്ടുള്ളത് അത് കൂളിംഗ് ഷീറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മാസ്റ്റർ നോബ്, അത് രണ്ടും നമ്മൾ പനീറിൻ്റെ ഏവിയറിലൊക്കെ വരുന്ന ഒരു മെറ്റാലിക് നോബ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ചുറ്റും നമ്മൾ ഒരു ബ്ലൂ LED ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഫ്യൂട്ടക്കിൻ്റെ റിമോട്ട് കിറ്റ് വെച്ച് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ ആംപ്ലിഫയറിലൊരു പെൻഡ്രൈവ് വെച്ചിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്തുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രാക്കിൻ്റെ നെയിം ഡിസ്പ്ലേയിൽ പോകുന്ന നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളെ റൈറ്റ് സൈഡിൽ വരുന്നതാണ് നമ്മളെ റോട്ടറി എൻകോഡറും. അത് വെച്ചിട്ട് നമുക്ക് റിമോട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുവിധം ഫംഗ്ഷനുകളൊക്കെ നമുക്ക് ഈ റോട്ടറി എൻകോഡർ വെച്ചിട്ട് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് വോളിയം, അതേപോലെ തന്നെ റിയർ വോളിയം, സെൻറ്റർ വോളിയം, സബ് വൂഫർ വോളിയം, അതുപോലെ തന്നെ ബാസ് ട്രിബിൾ, ഇതെല്ലാം നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഡോൾബിയുടെ ഡീറ്റെയിൽസിൻ്റെ നല്ലൊരു ഒറിജിനൽ ഫയൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പക്കാ തിയേറ്റർ ക്വാളിറ്റിയിൽ തന്നെ ഈ ആംപ്ലിഫയറിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമ്മൾ സാധാരണ എല്ലാ ആംപ്ലിഫയറും കൊടുക്കുന്ന പോലെ തന്നെ അക്രിലിക് ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ബാക്ക് പാനലും ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലൊരു എക്സോസ് ഫാൻ, അത് എക്സോസ് ആയിട്ടാണ് പുറത്തേക്ക് ചൂടിനെ വലിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പീക്കേഴ്സിനെല്ലാം നമ്മൾ ബനാന ജാക്കാണ് കൊടുത്തിട്ടുള്ളത്. സബ് വൂഫർ, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, റൈറ്റ്, ലെഫ്റ്റ്, ഫ്രണ്ട് സ്പീക്കേഴ്സ്. അതുപോലെ തന്നെ ഫ്യൂട്ടോഗിൻ്റെ കിറ്റിൽ വരുന്നത് രണ്ട് ഒപ്റ്റിക്കലും രണ്ട് കൊയാക്സിലും രണ്ട് ഓക്സുമാണ് നമുക്ക് ഇൻപുട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു ഫ്യൂസും ഒരു പവർ സ്വിച്ചും ഒരു AC കൂറും, ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഇതാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് വ്യൂയിൽ വരുന്നത്. ആംപ്ലിഫയറിൻ്റെ ഉള്ളിലെ പവർ സപ്ലൈ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മൾ ഇതിലും കൊടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ആവശ്യമുള്ള കപ്പാസിറ്റേഴ്സും റെക്ടിഫയറും സ്റ്റേജുകളൊക്കെ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈയിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പെയറും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, 6-ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട് DC ഡിലേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, അതുപോലെ ഓൺ ആക്കുമ്പോഴും ഓഫ് ആകുമ്പോഴുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ചാനൽ ബോർഡിന് വേണ്ടി നമ്മൾ 100 വാട്ട് വരുന്ന 7294 ഫൈവ് ചാനൽ ബോർഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തരാൻ ശേഷിയുള്ള ICകളാണ് 7294. നല്ലൊരു ഹീറ്റിങ്ങും നല്ലൊരു എക്സോസ് ഫാനും നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. പെർ ചാനൽ 100 വാട്ടാണ് നമ്മൾ ഈ ചാനൽ ബോർഡ് ചെയ്തിട്ടുള്ളത്. 4 ട്രാൻസ്ഫർ വരുന്ന ഒരു മോണോ ബോർഡാണ് നമ്മൾ സബ് വൂഫറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു 200 വാട്ടോളം ഔട്ട്പുട്ട് തരാൻ ശേഷിയുള്ള ഒരു ബോർഡാണ് ഈ ഒരു ട്രാൻസ്ഫർ ബോർഡ്. അതേപോലെ തന്നെ സബ് ഫ്രീ ആയിട്ട് നമ്മൾ തന്നെ ഒരു സബ് ഫിൽറ്ററും നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പാനലിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വ്യൂ ലെവലും ഗ്രാഫിക്കൽ ഡിസ്പ്ലേ, ഇതിൻ്റെ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ മെയിൻ പ്രോസസർ ബോർഡ് വരുന്നത്. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന നല്ല റിമോട്ട് കിറ്റ് തന്നെയാണ് ഫ്യൂട്ടക്ക്. ഈ കിറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കിറ്റ് നമുക്ക് സർവീസബിൾ ആണ്. ഒരു ബ്രാൻഡഡ് സെറ്റിലൊക്കെ വരുന്ന കംപ്ലൈൻറ്റുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു കിറ്റിൽ നമ്മൾ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് സർവീസബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കിറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള DSP പ്രോസർ ക്രിസ്റ്റലിൻ്റെ ഒറിജിനൽ പ്രോസർ തന്നെയാണ് അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ Dolby ലബോറട്ടറിയുടെ പെർമിഷൻ അവർ പ്രൂവ് ചെയ്തതാണ് ഇത് Dolby DTS പോലുള്ള ഫയലുകൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു കിറ്റ് DSP കിറ്റ് വെച്ചാലും നമുക്ക് Dolby DTS കിട്ടുന്ന പ്രതീക്ഷിക്കരുത്. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡിജിറ്റൽ ഇൻപുട്ടുകൾ കൊടുത്തെങ്കിൽ മാത്രമേ, ഡിജിറ്റൽ ഇൻപുട്ടും അതിൽ മിക്സിംഗ് ഉള്ള സിനിമകളോ DTS ആയിട്ടുള്ള ഫയലുകൾ കൊടുത്തെങ്കിൽ മാത്രമേ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് Dolby DTS പോലുള്ള ഫയലുകൾ ഈ ഒരു കിറ്റിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസ്റ്റഡിവിൽ വരുന്നത്. ഇനി ജസ്റ്റ് നമുക്കൊരു വർക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആംപ്ലിഫയർ ഞാനൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മളിന്നിവിടെ ഒരു ഡോൾബിയുടെ ഫയൽ കൊടുത്തിട്ട് ഈ ഒരു കിറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ഈ ആംപ്ലിഫയർ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോൾബി ഡിറ്റിയസ് പോലുള്ള ഫയലുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ബ്ലൂറേ പ്ലെയർ ഉള്ളത്. നമ്മളിന്ന് അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഫയൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ മേലെ ഭാഗത്ത് നിങ്ങൾക്കൊരു ഡോൾബി എന്ന് വന്നിട്ട് കാണാം. ഞാൻ ഡോൾബിയുടെ മിക്സിങ്ങിലൊരു മലയാളം ഡബ്ഡ് പടം ഇതിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫയലിൻ്റെ ഓഡിയോ ട്രാക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രോലോജിക്ക് എന്ന് വന്നത് പ്രോലോജിക്ക് 2 ആയിട്ട് അതിൽ സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ സാധാ ഡോൾബി ആയിട്ടല്ല വരുന്നത്, സാധാ പ്രോലോജിക്ക് 2 ആയിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഓഡിയോ ട്രാക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അത് ഡോൾബിയിലേക്ക് മാറ്റുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഡോൾബി എന്ന് എഴുതി കാണിക്കും. Thank you.
മാസത്തെ മൂന്നാമത്തെ ചൊവ്വാഴ്ചയായിരുന്നു. എന്റെ കാശ് എവിടെ? അതെനിക്ക് ഇനിയും കിട്ടില്ലല്ലോ ഫ്രാങ്ക്. ഓ, നിങ്ങളുടെ സ്ത്രീ പണമല്ലേ എല്ലാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.